നമസ്കാരം. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ മുത്തലാഖ് നിരോധന നിയമ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. മോദി സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും ക്രിയാത്മകമായ നിയമ നിർമ്മാണമായിരുന്നു മുത്തലാഖ് നിരോധന നിയമം. ചരിത്ര ദിനമെന്ന് പ്രഖ്യാപിച്ചാണ് മുസ്ലിം വനിതാ വിവാഹ അവകാശ സംരക്ഷണ ബിൽ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അവതരിപ്പിച്ചത്. വിശ്വാസത്തിന്റെയല്ല സ്ത്രീകളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിതെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. അന്ന് മോദി സർക്കാർ നിയമം കൊണ്ടുവരുന്നതിനെതിരെ രാജ്യത്തിലുടനീളം പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. മുസ്ലിം പുരുഷന്മാർക്കെതിരെ വ്യാപകമായി ഈ നിയമം ദുരുപയോഗം ചെയ്യുമെന്നായിരുന്നു ബില്ലിനെതിരെയുള്ള പ്രധാന ആരോപണം. ന്യൂനപക്ഷ പ്രീണനം ബാധിച്ച CPM മുത്തലാഖ് ബില്ലിനെ എതിർക്കുകയാണുണ്ടായത്. എന്നാൽ ഇത് സംബന്ധിച്ച് സജീവ് ആല എന്ന ഒരു വ്യക്തി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കോടതിയിൽ പോവുകയോ ബുദ്ധിമുട്ടുകയോ കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ടാത്ത രാജ്യത്തെ എല്ലാ വിവാഹ നിയമങ്ങൾക്കും അതീതരായി ജീവിച്ചവരാണ് മുസ്ലിം പുരുഷന്മാർ. ഇവർ ഇന്ത്യയിലെ ആധുനിക പരിഷ്കൃത നിയമങ്ങൾ പാലിക്കണമെന്ന് നിഷ്കർഷിച്ച ചരിത്ര നിയമമായിരുന്നു മുത്തലാഖ് നിരോധന നിയമം. പക്ഷേ ന്യൂനപക്ഷ പ്രീണനം ബാധിച്ച CPM അന്ന് മുത്തലാഖ് ബില്ലിനെ എതിർക്കുകയാണുണ്ടായത്. ഫോൺ വഴിയും കത്തിലൂടെയുമൊക്കെ സ്ത്രീകളെ തലാക്ക് ചൊല്ലി ഒഴിവാക്കി വഴിയാധാരമാക്കാൻ പാടില്ല എന്നും അങ്ങനെ ഒറ്റയടിക്ക് മൂന്ന് തലാക്കും ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാക്കി മൂന്ന് വർഷം തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ക്രൈമാക്കുകയാണ് മുത്തലാഖ് നിരോധന നിയമം. എന്നാൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ പോലും മുസ്ലിം വിവാഹമോചനം ഭാര്യയുമായി ലൈംഗിക ബന്ധമുണ്ടാവില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും തുടർന്ന് 4 മാസത്തിലധികമായി ഭാര്യയുമായി ബന്ധം പുലർത്താതിരിക്കുകയും മാത്രം ചെയ്താൽ ലഭിക്കാവുന്ന ഒന്നാണ്. പക്ഷേ പലപ്പോഴും ഇത് പാലിക്കാതെ മൂന്ന് തലാഖ് ഒറ്റയടിക്ക് ചൊല്ലുന്നതാണ് പതിവ്. എന്നാൽ മുത്തലാഖ് നിരോധന നിയമം വന്നാൽ മുസ്ലിം പുരുഷന്മാർ മുഴുവൻ ജയിലിലാകുമെന്ന് നിലവിളിച്ച് നടന്നവരെ പറ്റി ഇപ്പോൾ ഒരു വിവരവുമില്ല എന്ന തലക്കെട്ടോടെയാണ് സജീവാല തന്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. വിവാഹം ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ കല്യാണകാര്യത്തിൽ ക്രിമിനൽ നടപടിക്രമത്തിന് എന്താണ് കാര്യം? മുത്തലാഖ് നിരോധന നിയമം മുസ്ലിം പുരുഷനെ ജയിലിലടയ്ക്കുന്നു. മറ്റ് മതത്തിലെ ആണുങ്ങൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണോ ഇത് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ IPC 494 എന്താണ്? അത് നാം ചിന്തിക്കണം. വിവാഹിതനായ അല്ലെങ്കിൽ വിവാഹിതയായ പുരുഷനോ സ്ത്രീയോ മറ്റൊരു വിവാഹം നടത്തിയാൽ 7 വർഷം വരെ ജയിലിലിടുമെന്നാണ് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 494 പറയുന്നത്. IPC 495 എന്നൊരു സെക്ഷൻ കൂടിയുണ്ട്. ഇനി അതെന്താണെന്നും അറിയണം. മുൻ വിവാഹം മറച്ചു വെച്ചാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ 10 വർഷം വരെ തടവിലിടുമെന്നാണ് ഈ വകുപ്പിൽ പറയുന്നത്. അപ്പോൾ സിവിൽ വിഷയമായ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ ക്രിമിനൽ നടപടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്നത് വ്യക്തം തന്നെയാണ്. IPC 494, 495 എന്നീ വകുപ്പുകൾ ബാധകമല്ലാത്ത ഏതെങ്കിലും മതവിഭാഗം ഇന്ത്യയിലുണ്ടോ? എന്നാലുണ്ട്. മുസ്ലിം പുരുഷന്മാരാണ് ആ മഹാഭാഗ്യവാന്മാർ. അവർക്ക് ഒരേ സമയം 4 ഭാര്യമാരാവാം. കൂടാതെ ബീവിമാരെ തലാഖ് ചൊല്ലി വീണ്ടും വീണ്ടും കെട്ടാം. കോടതിയിൽ പോവുകയോ ബുദ്ധിമുട്ടുകയോ കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ടാത്ത രാജ്യത്തെ എല്ലാ വിവാഹ നിയമങ്ങൾക്കും അതീതരാണ് ഇസ്ലാമിക ആണുങ്ങൾ. ശരിയത്താണ് അവരുടെ നിയമം. ഒരു സംശയവും വേണ്ട, നാട്ടിൽ നിരോധിച്ച കാര്യങ്ങൾ ചെയ്താൽ ജയിലിൽ കിടക്കും, കിടക്കണം. മുത്തലാഖ് സുപ്രീം കോടതി നിരോധിച്ചതാണ്. ഇനി ആ പരിപാടി ചെയ്താൽ ഭാര്യമാർ ഇത് ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്താൽ ഈ ഇക്കാമാർ കോടതിയിൽ കയറുക തന്നെ വേണം. നിഷ്കളങ്കരും മര്യാദരാമന്മാരുമായ പുരുഷരാജാവിനെതിരെ കേസെടുക്കുന്നത് തെറ്റല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിർമ്മല സീതാരാമനോ സ്മൃതി ഇറാനിയോ മീനാക്ഷി ലേഖിയോ അല്ല, മറിച്ച് കുറ്റാരോപിതന്റെ ഭാര്യയായ മുസ്ലിം സ്ത്രീയാണ് പരാതി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരവാദം വിലപ്പോവില്ല. സ്വതന്ത്ര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളാണ് മുത്തലാഖ് ദണ്ഡനമേറ്റ് വഴിയാധാരമായിട്ടുള്ളത്. ശരിയത്ത് എന്ന പുരുഷഫാസിസത്തിന്റെ ഇരകളായി നരകജീവിതം നയിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും അതിദരിദ്രരായ മുസ്ലിം സഹോദരിമാരാണ്. അവർക്കായി ഇന്നേ നാൾ വരെ ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചിട്ടില്ലാത്ത, ഒരക്ഷരം ഉരിയാടിയിട്ടില്ലാത്ത ലിബറൽ കേസരികളും മതശരീരങ്ങളും മുസ്ലിം പുരുഷന്മാർ ജയിലിൽ പോകുമല്ലോ എന്നോർത്ത് ഇപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. കോൺഗ്രസും ഇടതുപക്ഷവും മുസ്ലിം സ്ത്രീവിരുദ്ധ പാർട്ടികളാണെന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്കിന്റെ താക്കോൽ ഇസ്ലാമിക പുരുഷന്മാരുടെ പോക്കറ്റിലായതിനാൽ അവരെ പരമാവധി പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്താനാണ് പ്രഖ്യാപിത മതേതര കക്ഷികൾ നാളിതുവരെയും ശ്രമിച്ചിട്ടുള്ളത്. ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി മുസ്ലിം സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധിക്കാനൊരു പരിച ലഭിച്ചിരിക്കുന്നു.
ആരുണ്ടിവിടെ ചോദിക്കാനെന്ന വെല്ലുവിളിയോട് ശരീരത്തിന്റെ പുറത്തിരുന്ന് നെഗളിച്ച പുരുഷ ഫാസിസ്റ്റുകൾക്ക് മൂക്കുകയർ വീണിരിക്കുകയാണ്. മറ്റ് മതക്കാരായ സ്ത്രീകൾക്ക് ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും മുസ്ലിം സ്ത്രീകൾക്കും ലഭിച്ചേ മതിയാവൂ. അതിലേക്കുള്ള ശക്തമായ ചുവടുവയ്പായിരുന്നു മുത്തലാഖ് നിരോധന നിയമം. മോദി സർക്കാർ നടപ്പിലാക്കിയ ഈ നിയമം ഏവർക്കും ഗുണമേ വരുത്തിയിട്ടുള്ളൂ. ഇസ്ലാമിൽ നിലനിൽക്കുന്ന ഗോത്രീയ ആചാരങ്ങൾക്കെതിരെ ആധുനിക നിയമനിർമ്മാണങ്ങൾ സ്റ്റേറ്റ് നടത്തുമ്പോൾ അതിനെതിരെ അനാവശ്യ പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ഇടയിൽ ആശങ്കയും ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയായിരിക്കുമെന്നാണ് ഈ പ്രസ്തുത പോസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.